എന്തായാലും ഈ ഇപ്പോൾ കുറെ ആൾക്കാർ വിചാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു പൊക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ ഈ കാട്ടുപാടെ കുറെ ടോക്കൺ ഒക്കെ മേടിക്കുന്നത് ഓക്കെ ഏകദേശം ഞാൻ സാധാരണ ഈ സമയത്ത് അതായത് സോളോ വേഴ്സസ് സ്ക്വാഡ് അല്ലെങ്കിൽ സോളോ വേഴ്സസ് ഡ്യൂ ഒക്കെ കളിക്കുന്ന സമയത്ത് നമ്മുടെ ലൈവ് കാണുന്ന ആൾക്കാർക്കാണ് സോ നൈസായിട്ട് ഞാൻ എന്തിനാണ് ഈ ഒരു ടോക്കൺ മേടിക്കുന്നത് വെച്ചാൽ ആ ഒരു മിസ്തേജൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ആ ഒരു ബാഗ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു എന്താ ടോക്കൺ എടുക്കുന്നത് ലെവൽ ത്രീ ബാഗ് അല്ലെങ്കിൽ ഒരു വലിയ ഊമ്പാവ ആമ്പലാമ്പൽ സിറ്റുവേഷൻ ആണ് ഓക്കെ എന്തായാലും എന്ത് ഇങ്ങനെ വന്നാലും എനിക്ക് ലെവൽ ത്രീ ബാഗ് കിട്ടിയേ പറ്റത്തില്ല ഇല്ലെങ്കിൽ ഇവിടെ കൊലപാതകം നടക്കും അത് വേറെ ഓക്കെ ഇതൊക്കെ സുഹൃത്തും പൊക്കുന്നുണ്ടായിരുന്നു അവനെ തപ്പി എന്നോട് പറഞ്ഞു വന്നു സോ നോക്കുമ്പോഴത്തേക്കും അവനെ കാണുന്നില്ല അവനോട് പോയി പറച്ചുപോലെ അവൻ പൊക്കിയിട്ട് അപ്പുറത്തെ പറഞ്ഞു പോയെന്ന് വിചാരിക്കുന്നുണ്ട് ബട്ട് കഴിച്ച് അവനെ അങ്ങനെ വിടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എത്രയൊക്കെ പോയാലും എവിടെയൊക്കെ പോയാലും എങ്ങനെയൊക്കെ പോയാലും നമ്മുടെ ഒരു ഹുക്കോങ് തന്നെ വേറെ ലെവലാണ് ഹുക്കോങ് ആയിട്ട് നയിച്ചിട്ട് പുറകെ ഓക്കെ ഏതായി അടിച്ച് നോക്കാക്കിയിട്ടുണ്ട് സോ അവന് ടീമേറ്റ് തന്നെ ഇറക്കിയിട്ടുള്ള കാര്യം ഉറപ്പാണ് ദൂഷ്യം ഉറപ്പാണ് അവർ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ ഇതിൽ ഒരു തേങ്ങ ഉണ്ടാകത്തുള്ളൂ എന്ന് കാര്യത്തിൽ ഉറപ്പാണ് ഓക്കെ ഒരു ഒരൊറ്റ ലൂട്ടോടില്ലാതായിരിക്കും അവന് നിൽക്കുന്നത് സോ എന്നാലും അവനെ വിളിച്ചു ഐ മീൻ ആ ലൂട്ടൊന്നും ഇല്ലാത്ത കാട്ടു ടീമിനെ അനുസരിച്ച് വിളിച്ചു വെത്താൻ വേണ്ടി ഇമോട്ടിട്ട് വെറുപ്പിക്കുന്നുണ്ട് സോ ഇവൻ കാർക്ക് വന്നിട്ട് ഓക്കെ പൊന്നടി ഓടി വരും ഏതൊരു പെണ്ണുമ്പോൾ ചുമ്മാ ഇമോട്ടിട്ട് ആഴ്ച ചണ്ടായി കൊടുത്ത് അവളെ പിടിക്കണം പറയുന്നുണ്ടായിരിക്കും നമ്മളെ കൊല്ലാൻ വേണ്ടി അവരുടെ ടീമേറ്റ് വരാൻ ചാൻസ് വളരെ 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 കൂടുതലാണ് എന്തെങ്കിലും അവർ ഇടിച്ചു വന്നിട്ടുണ്ട് എന്തെങ്കിലും ആ ഒരൊക്കെ ആ ഒരൊറ്റക്കിൽ നിങ്ങൾ ഒല്ലായി കൊടുത്തുന്ന മെസ്സേജ് കാണിക്കുക സോ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത മെസ്സേജ് കാണിക്കണം വളരെയധികം സന്തോഷം നമ്മൾ മാക്സിമം എല്ലാ ദിവസവും രാവിലെ എല്ലാ ദിവസവും ജസ്റ്റ് ഒന്നരാടാൻ വെച്ച് ഡെയിലി രാവിലെ തന്നെ എട്ട് മണി കറക്റ്റ് ടൈമിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് വീഡിയോസ് മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നമ്മുടെ വീഡിയോസിനകത്ത് ഇടയ്ക്ക് ഇടയ്ക്ക് എന്ന് പറയാൻ പറ്റുന്നില്ല ഓരോരോ സമയമാകുമ്പോൾ നമ്മൾ റിഡീം കൂടെ കൊടുക്കുന്നുണ്ടായിരിക്കും സോ ആ ഒരു റിഡീം കൂടെ കളക്ട് ചെയ്തിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ബ്രോ സോ ഒരുപാട് താങ്ക്സ് ഉണ്ട് സോ ഇത് നമ്മൾ എയർഡ്രോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നൈസായിട്ട് എന്നത് ഒരു ബണ്ണി എം ബി ഫോറുടെ ക്രിയേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നൊക്കെ അപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് സോ അതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം ഇതൊക്കെ പറയുന്നത് നമ്മുടെ ലൈവിലാണ് സോ നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക സോ സെക്കൻഡ് ചാനൽ നമ്മൾ ഡെയിലി ലൈവ് ചെയ്യുന്നുണ്ട് അത് മണിക്കൂറോളം ലൈവ് ചെയ്യുന്നുണ്ട് ഓക്കെ വേറെ ലെവലാണ് മാസ് കാണിക്കുക കൂടെ ഒക്കെ കളിക്കണമെങ്കിൽ അങ്ങോട്ട് വന്നത് ഓക്കെ അതായത് സുഹൃത്തും ഓപ്പൺ ഏരിയ ഓടി വരുന്നുണ്ടായിരുന്നു സോ നൈസായി അവനെ ഡ്രാഗ് ചെയ്തിട്ടുണ്ട് എന്തായാലും നമ്മൾ ഈ ഒരു ഭീമാസക്തി സ്ട്രിപ്പിനാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് ഭീമാസക്തി സ്ട്രിപ്പിന് ഏതെങ്കിലും എനിക്ക് എടുത്താൽ നാ ലോകം മൊത്തം അറിയും എന്നൊരു ചരിത്രമുണ്ട് സോ എന്തായാലും അവിടെ നമ്മൾ കൊല്ലോ മാത്രമല്ല ഇമോട്ട് കൂടിയിട്ടുണ്ട് പൊന്നടി ഓക്കെ എവനൊക്കെ അറിഞ്ഞിട്ടൊന്നും ഒരു പിടിയില്ല സോ എന്നാലും ഇവനെ ഒരു ജീവൻ വെച്ച് കാരണം അവരുടെ ജീവന് വിലയുണ്ട് ഒരു ലൈക്ക് സോന്നാലും ഒരു ലൈക്ക് മാസ് കാണിക്കുക ഇപ്പൊ തന്നെ ഓക്കെ ഇപ്പൊ തന്നെ ലൈക്ക് അതിനെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു ഉസീകരണം വെച്ചാൽ കംപ്ലീറ്റ് ചെയ്തു സോന്നാലും ആ ഒരു സൗണ്ട് കട്ട 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 സൗണ്ട് കേൾക്കുന്നത് തന്നെ ആ ഒരു ഇന്നിംഗ്സ് ഒക്കെ ഓ മൈ ഗോഡ് പ്രോ പ്ലെയർ എന്നൊക്കെ പറഞ്ഞിരിക്കും ഓക്കെ അതിലൊക്കെ സ്കോർ കുഴപ്പമില്ല നാല് കിലോ സംതിങ് എടുത്തിട്ടുണ്ട് 29 അലവ് ഉണ്ട് അതൊക്കെ ഈ ഒരു അക്കൗണ്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ക്ലൂ കേട്ടിട്ടുണ്ടായിരുന്നില്ല സോ അതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഓക്കെ ഏതായാലും രണ്ട് ലാൻഡ് മെയിൻ വെക്കുന്നുണ്ട് എന്തിനാണ് ഇവിടെ ലാൻഡ് മെയിൻ വെക്കുന്നത് ഒരുപാട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി നമ്മുടെ ലൈവിനകത്ത് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് അതായത് ലാൻഡ് മെയിൻ വെച്ചിട്ട് ചുമ്മാ 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 കില്ല് കിട്ടിയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് നോക്കായ പിന്നെ പിന്നെ ടക്ക 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 എന്ന് നോക്കായ ഒരു സിറ്റുവേഷൻ നയിച്ചിട്ട് അതേ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഓക്കെ അങ്ങനെ നോക്കാ പോലെ നയിച്ചിട്ട് പോകുന്ന വഴിക്കന്നെ അവർ നയിച്ചിട്ട് ഒരു ലാൻഡ് മെയിൻ പൊട്ടിച്ച് ഐ മീൻ ലാൻഡ് മെയിൻ എക്സ്പ്ലോർ ആയി എന്നൊരു മെസ്സേജ് അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ എന്തായാലും അവിടെ ആവണമെന്ന് എനിക്ക് മനസ്സിലായി സോ ഗൈസ് അവിടെ നിൽക്കുന്നതിന് എങ്ങനെ ഒരു തല്ലിക്കൊല്ലാൻ വേണ്ടി ഒറ്റ ഓട്ടം ഓടുന്നുണ്ട് സോ ഈ ഒരു ഓടുന്ന വഴിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ആരെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മെസ്സേജ് കാണിക്കും ഓക്കെ അവന്റെ അടുത്തതിലുണ്ട് നോക്കുമ്പോഴത്തേക്ക് നെയ്ഡുണ്ട് നെയ്ഡ് വെച്ച് കൊന്നാലോ എന്ന് വിചാരിക്കുന്നതായിരിക്കും അവൻ അവന്റെ ആൾക്കാരെ പോക്കിയിട്ട് ഇപ്പത്തെ വഴി വരുന്നു ഓക്കെ ഏകദേശം എന്താ തരത്തില്ല എന്തൊരു ഭാഗത്തിൽ നമ്മൾ അതിനനുസരിച്ച് ഹോങ്കോങ് എന്ന ക്യാരക്ടർ യൂസ് ചെയ്തു സോ ഈ ഒരു ക്യാരക്ടർ യൂസ് ചെയ്യുമ്പോൾ അവൻ കണ്ടുപോലും അവർക്ക് എം ടെൻ എൻ്റെ മോനെ എം ടെൻ വെച്ച് ഞെക്കി പിടിച്ച് ഏതാ ഞെക്കി പിടി ഓക്കെ നമ്മുടെ മാഗ് വെസസ് എം ടെൻ വരുമ്പോൾ മിക്കവാറും എം ടെൻ ജയിക്കാറുണ്ട് അത്രയ്ക്ക് ഷോർട്ട് റേഞ്ചിൻ്റെ പക്ഷേ
ഒരു കാര്യം മനസ്സിലാക്കുക, യംട്ടർ പ്രത്യേകത ഉണ്ട്. കാരണം മൂന്ന് വെടിവെച്ചതിന് ശേഷം പിന്നെ ഒടുക്കത്തെ റീലോഡ് ആണ്. ഓക്കെ, റീലോഡ് അല്ല, റീകോയിലാണ്. അതായത് ആ നടുക്കത്തെ ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിൾ വലുതായ പിന്നെ ഒറ്റ വെടി പോലെ നമ്മുടെ വീട്ടിൽ തോന്നത്തില്ല, മൊത്തം പൊട്ടത്തിയായിരിക്കും. സ്വന്തം സ്മാഗിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഏതാണ്ട് ഞെക്കി പിടിച്ച് കട്ട 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 ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഏതാ രസം. ഓക്കെ, ഞെക്കി പിടിച്ച് മാഗിനെ തോപ്പിക്കാൻ വേറൊരു കേൾക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ്. ഓക്കെ, നമ്മൾ അതേപോലെ തന്നെ ഒരു ലാൻഡ്മെയിൻ അവിടെ തന്നെ പ്ലേസ് നമ്മൾ മുമ്പോട്ട് പോകാണ്. സ്വന്തം കേസ് മുമ്പോട്ട് വന്നിട്ട് സമയത്ത് ഒരു കാര്യം പറഞ്ഞു തരാം. ലൈസർ നമ്മുടെ ഡിസ്കോസ് ജോയിൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഡിസ്കോസ് ലെവൽ ജോയിൻ ചെയ്യാം. നമ്മൾ ലൈവ് നടക്കുന്ന സമയത്താണെങ്കിൽ അവിടെ വോയിസ് കണക്ട് ചെയ്തിട്ട് നമ്മൾ ലൈസറിന്റെ സ്ട്രീമിംഗ് അതൊക്കെ ചെയ്യുന്നത്. കാരണം എല്ലാവരും നമുക്ക് പുതിയൊരു സാധനം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നോക്കുവാണെങ്കിൽ നമ്മൾ ലൈസറിന്റെ ഫോണിനകത്ത് ഗെയിം കളിക്കും, അത് നേരെ നമ്മുടെ പി സിയിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ട് അവിടെ നേരെ സ്ട്രീം ഇടും. ഓക്കെ, സോ എന്തായാലും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ലൈസർ എനിക്ക് എലഗോട്ടോ എം എലഗോട്ടോ ഉള്ളതുകൊണ്ട് ഡിസ്കോഡ് ഇല്ലാതെ പറ്റത്തില്ല. സോ നമുക്ക് ഡിസ്കോഡ് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ജോയിൻ ചെയ്യാം. സോ നമ്മുടെ ലൈവ് കളിക്കാനും കൂടെ കളിക്കാൻ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഡിസ്കോഡ് ജോയിൻ ചെയ്താൽ മാത്രം മതി. ആ ഒരു കാര്യം മെയിൻലി ഓർക്കും. ഓക്കെ, ഇതാ സ്കില്ലും കാര്യങ്ങളൊക്കെ എടുത്ത് പരമ്പരാഗതമായി നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതായത് ഭീമാശക്തി നേരെ നമ്മുടെ ഒരു പീക്കിലേക്ക് പോകുന്നൊരു വഴിയുണ്ട്. പൊന്നടിയാ, ഇവിടുന്ന് ഏതൊരു കാട്ടുപടിയുടെ സാധാരണ കാരണമാണ് നോക്കുമ്പോഴത്തേക്ക് അവിടെ പൊക്കുന്ന പോലെ എനിക്ക് തോന്നുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കേസ് എന്തായാലും അവർ പൊക്കിക്കേണ്ട ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. സോ അതായത് അവനെ കൂടെ പൊക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഐ മീൻ ഏതാ പൊങ്ങിയാലും നൈസർ തന്നെ പാരച്യൂട്ടിന് അടിച്ചിട്ട് പൊക്കിട്ടൊരു സുഖമുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. സോ അങ്ങനെ കില്ലെടുത്തിട്ട് ആൾക്കാർ ജസ്റ്റ് കമന്റ് ചെയ്യാം. അതായത് പാരച്യൂട്ടി വരുന്ന ആൾക്കാരെ നൈസർ അടിച്ചിട്ട് കൊടുത്തിട്ടുള്ള ആൾക്കാരോട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. മിക്കവാറും ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഓടുമ്പോഴത്തേക്ക് നമ്മൾ നൈസായിട്ട് ഉണ്ടല്ലോ ആ ഒരു വുഡ് പക്കർ വെച്ച് പടക്ക് പടക്ക് അടിച്ച് ഒരുത്തരെ നോക്കാക്കിയിട്ടുണ്ട്. നോക്കാക്കിയിട്ട് അവനെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടുണ്ട്. എവിടെ വണ്ടി നോക്കുമ്പോഴത്തേക്കും ആ പിന്നല്ല. ഓക്കെ, ഒരു വണ്ടി എടുത്ത് കിടുക്കുമ്പോൾ അടിച്ച് അവനെ കൂടെ നോക്കാക്കിയിട്ട് വേറെ ലെവൽ. ഓക്കെ, ഞാൻ ഒരുത്തരെ കംപ്ലീറ്റ് ചെയ്തു, മറ്റേ നിൽക്കുന്നു ആ മോനൂസേ നില്ലടാ കുട്ടാ എന്തൊക്കെ ഡ്രസ് വന്നിട്ട് ഞാൻ ഇമോട്ടൊക്കെ ഇടുന്നുണ്ട്. എന്നിട്ട് ടീമിനെ വിളിക്കുക, ഹെഡ് ഷോട്ട് എടുത്ത് വരെ ഇനി ഹെഡ് ഷോട്ടിനെ ഓക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ധൈര്യം ആണ്. എത്ര ഇമോട്ട് ഇട്ടാലും അവനെ കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ മീ കേ പറയാം ഹെഡ് ഷോട്ടിനൊക്കെ. ഐ മീൻ ഇപ്പോൾ ആ ഒരു ഹെഡ് ഷോട്ടിൻ്റെ ആ സംഭവം കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു കുളിർമയാണ്. എന്താ കേസ് അതിന് ഐ മീൻ ആ ഒരു ഹെഡ് ഷോട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ജസ്റ്റ് ഒന്ന് കമന്റ്. ഓക്കെ, ഈ ഒരു മത്സരത്ത് ടോട്ടൽ നമ്മൾ എത്ര ഹെഡ് ഷോട്ട് കളൊക്കെ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ്. ഓക്കെ, എന്തൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും താഴെ ഓക്കെ ഏറ്റവും നല്ല പോസ്റ്റ് നോക്കുന്ന സൈഡിൽ നിന്ന് ആരെങ്കിലും പൊക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. സ്വന്തം കേസ് അവിടുത്തെ സാധാരണ ഓക്കെ സാധാരണ ഒരു വെപ്പ് അനുസരിച്ച് എന്താണ് നമ്മൾ പീക്കിൽ കില്ലെടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ പോസ്റ്റ് വെക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പീക്കർ താഴ്ത്തിയ ആ ഒരു എന്താണ് സിപ്ലൈൻ അടിച്ച് നമ്മുടെ ആ ഒരു മില്ലിലേക്ക് പോകുന്ന വഴിയുണ്ടല്ലോ. സോ അവിടെയൊക്കെ നൈസായിട്ട് എനിമീസ് വന്നിട്ട് ആരെങ്കിലൊക്കെ പൊക്കേണ്ടതാണ്. സോ അതാണ് പരമ്പരാഗതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ നൈസ് അതേപോലെ ഒക്കെ അതേപോലെ ആരെങ്കിലും ഒക്കെ ആരെങ്കിലും പോസ്റ്റ് നോക്കിയാൽ ആരെങ്കിലും പൊക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. നൈസായിട്ട് ഈ സൈഡ് ഇവർ വന്ന് നോക്കിയതാണ്. ഓക്കെ, ഏകദേശം ഈ സിമന്റ് വീടൊക്കെ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഈ ഒരു സമയത്താണ്. കാരണം എപ്പോഴാണ് ഇവിടുന്നാണ് ആൾക്കാർ കയറുന്നത് ടപ്പേ ടപ്പേ അടിക്കുന്നത് പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ നടക്കുന്നുള്ളൂ. പോകുന്ന വഴിക്കുന്നൊരു കാര്യം പറഞ്ഞേക്കാം. അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒന്നുകിൽ ഇത്രയൊക്കെ നിങ്ങളെ പിടിച്ചിരുത്തി ഇത്രയൊക്കെ ഞാൻ നിങ്ങളെ കൊണ്ട് വായിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഴിവാണെന്ന് മാത്രമേ പറയത്തുള്ളൂ. സോ ആ ഒരു സ്കില്ലിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജസ്റ്റ് എന്നെ പോലെ സ്കിൽഡ് പ്ലേയേഴ്സ് പറയാൻ പറ്റില്ല, സ്കിൽഡായിട്ടുള്ള യൂട്യൂബേഴ്സിനും സപ്പോർട്ട് ചെയ്യണേ എന്തുവാണ് ഇതൊരു തേപ്പടേ. ഓക്കെ, നോക്കി ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു സ്കോഡിനെ മൊത്തത്തിക്കൊണ്ട് സ്കോഡെന്ന് പറയാൻ പറ്റില്ല, ഏതൊക്കെയോ ടീമുകളൊക്കെ ഒന്നും പിടി മൊത്തം എത്ര പേരുണ്ട്, ഐ മീൻ എത്ര പേരുണ്ടെന്ന് എങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല. സോ നൈസായിട്ട് ലോങ്ങ് നടക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് നൈസായിട്ട് ചാട് തുള്ളി അങ്ങോട്ട് പോകുന്ന മാത്രമേ കണ്ടുള്ളൂ. എന്തായാലും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം പറഞ്ഞില്ല, അതായത് ഒരു ഡാമേജ് ഒരു ഡാമേജ് കൊടുത്തില്ല, അമ്മ എനിക്ക് വീട്ടിലേക്ക് കയറ്റുവാണെങ്കിൽ എനിക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ആ ഒരു പുഷായിട്ട് പോയി അമ്മരെ കൊല്ലാൻ പറ്റുള്ളൂ എന്ന് കുറിച്ചൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. നോക്കുമ്പോഴത്തേക്കും ആ ഒരു ബാൽക്കണി വീടിൻ്റെ സൈഡിലേക്ക് അവൻ കയറുന്നുണ്ടെങ്കിൽ ആ മോനസെ കയറി ഒരൊറ്റ അടി കൊണ്ട പൊന്നെ അതായത് തീർന്നു നോക്കുമ്പോഴത്തേക്ക് ഹെഡ് അടിക്കാൻ വേണ്ടി നോക്കി. പക്ഷെ നോക്കിടാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു 60-12 ഒക്കെ 120 സെന്റ് ഡാമേജ് കൊടുത്തതല്ലാതെ വേറെ എക്സ്ട്രാ ബെനിഫിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ഭയങ്കര വിഷമമായി പോയി. ഞാൻ വിചാരിച്ചു ഓക്കെ എന്റെ പൊന്നടിയാ ഇത്ര ഡാമേജ് കൊടുത്തു അവനെ നോക്കാക്കാൻ പറ്റില്ലെന്ന് ചെറിയൊരു വിഷമമായിരുന്നു. പക്ഷേ എന്തായാലും എന്റെ ഗ്രനേഡ് പരമ്പര ദൈവങ്ങളെ മനസ്സിലാച്ച് ഞാൻ മുമ്പോട്ട് പോകുകയാണ്. കാരണം ഗ്രനേഡ് നോക്കുകയാണെങ്കിൽ 2 തവണ ഇരിപ്പുണ്ടായിരുന്നു. സോ നൈസായിട്ട് ഗ്രനേഡ് എടുത്തെങ്കിലും അവനെ പിടിക്കാൻ നോക്കി. ഇപ്പം ഞാൻ നൈസായിട്ട് വീഡിയോ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. മെയിൻ കാര്യം പറയുകയാണെങ്കിൽ അവന്മാരെ ആ ഒരു സ്റ്റെപ്പിന് അടിയിൽ അറ്റത്തേക്ക് എനിക്ക് കൊണ്ടുവരുന്ന ആഗ്രഹം. സോ നൈസായിട്ട് അവൻ ആ സ്റ്റെപ്പിന് അറ്റത്തേക്ക് വരുവാണെങ്കിൽ നൈസായിട്ട് ആ ഒരു സ്ഥലത്തേക്ക് നേടുകയാണെങ്കിൽ ടപ്പേ ടപ്പേ ഓക്കെ വേറെ ലെവലിൽ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോഴാണ് എൻ്റെ ഒ പി കുക്കിംഗ്. ഓക്കെ, ഏതാ റേഞ്ച് മേക്കപ്പ് ഒപ്പി നോക്കുമ്പോഴത്തേക്കും ആ നീട് തിരിച്ച് എന്റെ നേരെ തന്നെ എൻ്റെ പൊന്നളി. ഓക്കെ, കിളി കിളിക്കൂടും പരിപ്പോയി. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്തിനെറിഞ്ഞു ഏത് നേരത്തെറിഞ്ഞു നിനക്ക് നിന്നെക്കര നീടേ വരെ 3 കൊല്ലമായി ഇതുവരെ പഠിച്ചിട്ടില്ല എന്ന് നിൽക്കുവാണ്. ഓക്കെ, ഇതിനെ പിന്നെ നമ്മൾ ഒന്നും നോക്കില്ല, എഴുത്തം കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു കിടുക്കം പോലത്തെ നോക്കാം. ഓക്കെ, ഒരു നോക്കി ഇട്ട് കഴിഞ്ഞാൽ നോക്കണ്ടല്ല, വേഗം ഓക്കെ വേഗം ഓടിപ്പോ അവിടുന്ന് നടക്കുന്നതിനനുസരിച്ച് ബുഷായിട്ടൊക്കെ പോകാൻ വിചാരിക്കുന്നു. ബുഷായിട്ടല്ലാതെ പോകുവാണെങ്കിൽ മുമ്പാവും ആമ്പലാവും എനിക്ക് ഉറപ്പാണ്. നോക്കുമ്പോഴത്തേക്കും അവരവർ നിന്ന് നോക്കുന്നത് തലക്കി നോക്കി എന്റെ പറയുക. എന്തായാലും ആ ഒരു ഹെഡ്ഷോട്ട് ഒക്കെ ആ ഒരു ഒറ്റ ഹെഡ്ഷോട്ട് നിങ്ങൾ എന്റെ ഫാൻ ആയിട്ടുണ്ടാവും എനിക്ക് ഉറപ്പാണ്. സോ ഫാൻ അല്ല നമ്മുടെ സംഘം അച്ഛാമാരാണ്. ഓക്കെ, നിങ്ങൾ സോ ഗൈസ് ആ ഒരു ഒറ്റ ഹെഡ്ഷോട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാം. പിന്നെ ഒരു കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഒരുപാട് പേരുണ്ട് ഞാൻ സത്യം അത്യാവശ്യം ഗെയിം കളിക്കാറാണ് ഒരുപാട് ആൾക്കാർ എനിക്ക് ഉറപ്പാണ്. സോ ഗൈസ് അവർക്കൊക്കെ ഒരു സ്കോഡ് സെറ്റ് ആക്കാൻ പറ്റുന്നതിന് ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. സോ അവർക്കൊരു സുവർണ അവസരം ഞാൻ തരാം. അതായത് ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിസ്കോഡിന്റെ ലിങ്ക് കാണാൻ പറ്റും. സോ നൈസായിട്ട് അതിനകത്ത് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. ഓക്കെ, സോ നൈസായിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട്, ടോപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അലോക്കൊക്കെ നിങ്ങൾക്ക്
ഇത് തരാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരാളൊക്കെ ഡിസ്കോസ് സെവറുണ്ട്. സോ മാക്സിമം ജോയിൻ ചെയ്യണേ പവർ ആക്കാൻ പറ്റും. വി ആർ റോ ടു 20K ആണ്. ഓക്കെ, 20K പോയിക്കൊണ്ടിരിക്കുന്ന ഡിസ്കോസ് സെവർ. സോ മാക്സിമം ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. ഓക്കെ, കമ്പനി ഇല്ലാത്തതിന്റെ പേരിൽ ആരും ഒറ്റയ്ക്ക് കളിക്കാം. ഐ മീൻ ഞാൻ പണ്ടൊക്കെ അനുഭവിച്ചൊരു കാര്യമുണ്ട്. അതായത് കളിക്കാൻ ആരുമില്ല, ചുമ്മാ സെൻറ്റ് അടിച്ചിരുന്നു, ചുമ്മാ സോളോ വേഴ്സസ് സ്ക്വാഡും സോളോ ഒക്കെ കളിച്ച് ഒരു ദുരന്തമായിട്ടുള്ള അവസ്ഥയുള്ളൂ. സോ അതായത് ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരരുത്, എനിക്ക് ആഗ്രഹമുണ്ട്. സോ അതേപോലെ തന്നെ എങ്കിലും അങ്ങനെ ജോയിൻ ചെയ്ത് നിങ്ങൾ കളിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ സ്കോഡ് ഞാനും ഉണ്ടായിരിക്കും. ഗൈസ് അതേ ഗൈസ് അതെ, എൻ്റെ കൂടെ ലൈവ് കളിക്കാനുള്ള അവസരവും നിങ്ങൾക്ക് അവരോട് കിട്ടുന്നതായിരിക്കും. സോ ആ ഒരു കാര്യം മെയിൻലി ഓർക്കും. അതിന് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട ഒരു മെയിൻ കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ ഡിസ്കോസ് സെർവറിൽ ജോയിൻ ചെയ്ത മാസ് കാണിക്കുക. പിന്നെ അതേപോലെ ചെറിയൊരു ടൂർണമെന്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഹോസ്റ്റ് ചെയ്താലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ പ്രിപ്പറേഷൻ പരിപാടിയിലേക്ക് വരുവാണ്. സോ അതിന് ഡിസ്കോഡാണ് മെയിൻലി നമ്മൾ ഒരു ഇതായി ബേസ് ആയിട്ട് എടുക്കാൻ വേണ്ടി പോകുന്നത്. സോ ഡിസ്കോഡ് കുറച്ച് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു പരിപാടിയിലേക്ക് എത്തിക്കത്തുള്ളൂ. സോ ആ ഒരു കാര്യം മെയിൻലി ഓർക്കുക. അതായത് ഈ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ ഇതിനോട് ചാത്തം പിടിച്ചൊരു അവസ്ഥയായിരുന്നു. സോ നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുക, പ്ലീസ് ഗൈസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവസാനം നോക്കുമ്പോഴത്തേക്ക് നെറ്റ് ചെറിയൊരു പിങ്ക് വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗൈസ് ഇപ്പോൾ 39-100 ഒക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ നല്ല രീതിക്ക്, ഓക്കെ, നല്ല രീതിക്ക് പിങ്ങും കല്ലൊക്കെ അടിക്കുന്നുണ്ട്. സോ ഇതൊക്കെ മാറ്റിയിട്ട് കിട്ടാൻ പോലത്തെ ഒരു പവർഫുൾ ഗെയിം ആയിട്ട് നമ്മൾ തിരിച്ച് വരുന്നതായിരിക്കും. സോ അതൊക്കെ ആദ്യം ബൈ. ഓക്കെ, ഗൈസ് ഇവിടെ ചത്ത് വീഴുന്ന ഒരു ദുരന്തം പിടിച്ച അവസ്ഥയുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് എന്നെ കാട്ടിന് പോയി വിളിച്ച് കളിയാക്കുള്ള പരിപാടി എനിക്കറിയാം. സോ ഗൈസ് അത് നിങ്ങളെ കാണിക്കുന്ന ചത്താലും 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 ഞാൻ ചാവാൻ നിങ്ങളെ കാണിക്കത്തില്ല. ഓക്കെ, എന്നാലും കാണിക്കത്തില്ല, കാരണം അത് കാണിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം എന്നെ കൂടി കഴിയുന്ന ഒരു എക്സ്ട്രീം ഫീൽ. കാരണം ഒരുപാട് ദുരന്തം പിടിച്ച ചാവെന്ന് വെച്ചാൽ ഒരുപാട് ദുരന്തം പിടിച്ച ചാവ. ഓക്കെ, നിങ്ങൾ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും തേങ്ങ കളിക്കുന്ന വിചാരിക്കും. ഒരിക്കലും ഞാൻ നിങ്ങളെ കാണിക്കത്തില്ല. ഓക്കെ, കാരണം എവിടേക്ക് എയിം ചെയ്യുന്നത് പണ്ടൊക്കെ ഞാൻ ഗസ് ചെയ്ത് കൊടുക്കുമായിരുന്നു. പുറകിൽ നിന്ന് മുമ്പിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും കണ്ട നിങ്ങൾ കണ്ടല്ലേ. സോ എന്താ ഗൈസ് ദുരന്തപ്പെടുത്തി ചായപ്പോ അവരടുത്ത് ഏതൊക്കെയാ ബി എസ് എസ് ഒക്കെ വിചാരിച്ചത്. എന്താ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കിട്ടുക കാണാം ശരിക്കും ബൈ. ഓക്കെ.